മമ്മൂട്ടി ചിത്രം ഷൈലോക്ക് തിയേറ്ററിൽ നിന്നും വേഗത്തിൽ പോയത് ആ സിനിമയ്ക്കെതിരെ വന്ന സൈബർ ആക്രമണം കൊണ്ടാണോ തിയേറ്ററിൽ ജനം സ്വീകരിച്ചിട്ടും ഷൈലോക്കിന് വേണ്ടത്ര പരിഗണന പൊതുസമൂഹം കൊടുത്തില്ല ഒരു വിഭാഗം ആരാധകരിൽ മാത്രം ഒതുങ്ങി അവസാനിക്കാനായിരുന്നു ഷൈലോക്കിന്റെ വിധി ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച് തൊണ്ടി ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിന്റെ കഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെയായ സജീവ് പാഴൂർ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് സജീവ് പാഴൂർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ ഷൈൻ എഴുതിയ കുറിപ്പാണ് ഈ പോസ്റ്റിന് ആധാരം വ്യത്യസ്തമായ ശബ്ദമാണ് ആ പ്രതികരണം കൈയടിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് സിനിമാ വ്യവസായത്തിലെ ഓരോ ഉൽപ്പന്നങ്ങളും വിൽപ്പന തിയേറ്ററുകളിൽ എത്തുന്നത് ഉയർന്ന മൂലധന നിക്ഷേപം ആവശ്യമുള്ളതിനാൽ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിന് ഉതകുന്നതായി മാത്രം മാറുന്നു വ്യവസായ സംബന്ധിയായ വായ്പ മാത്രമേ സിനിമ നിർമ്മിക്കാൻ ലഭിക്കുകയുള്ളൂ സാംസ്കാരിക സൗന്ദര്യ ശാസ്ത്രപരമായ സിനിമയ്ക്ക് കിട്ടില്ലല്ലോ അങ്ങനെ വരുമ്പോൾ കമ്പോളത്തിൽ കമ്പോളത്തിലെത്തിക്കുന്ന മാസിന്റെയും ക്ലാസിന്റെയും ലക്ഷ്യം കയ്യടിയായി മാറും സിനിമാ നിർമ്മാണവും സാംസ്കാരിക പ്രവർത്തനമായി മാറുമ്പോൾ മാത്രമേ സൗന്ദര്യ ശാസ്ത്രപരമായ നിയന്ത്രണം സാധ്യമാവുകയുള്ളൂ എല്ലാത്തരം സിനിമകൾക്കും ആസ്വാദകരുണ്ട് അതുകൊണ്ടാണല്ലോ ഷൈലോക്ക് തിയേറ്ററിൽ സ്വീകരിച്ചത് ഇഷ്ടപ്പെടുന്നവർ സ്വീകരിക്കട്ടെ അവർക്കും സിനിമ കാണാൻ അവസരം കൊടുക്കൂ പടങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടം എന്നതിന് അവർക്കും അഭിപ്രായമുണ്ടാകും പക്ഷേ താത്വികമായി വിശകലനം ചെയ്ത് എഫ് ബി ഇടാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല റിയലിസ്റ്റിക് സിനിമകൾ ശരിയും മറ്റെല്ലാം സമ്പൂർണ്ണ തെറ്റും എന്ന് പറയാൻ പറ്റില്ലല്ലോ സ്വന്തം ഓഡിയൻസിനെ കണ്ടെത്താനുള്ള സാവകാശമെങ്കിലും സംവിധായകന് പിന്നണി പ്രവർത്തകർക്ക് കൊടുത്തൂടെ പറ്റൂല അല്ലെ സജീവ് പാഴൂരിന്റെ സർക്കാസം നിറഞ്ഞ ഈ പോസ്റ്റ് ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും oh